ഓട്ടം കേട്ട് മഹാരാഷ്ട്ര ദേശീയ വണ്ടിയിലായിരുന്നു. എൻ്റെ പേര് രാജ്മോഹൻ, ഉണ്ണി വെട്ടിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ചെറുപ്രായം തൊട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നവനാണ്. 17 വയസ്സിൽ പട്ടാളത്തിൽ പോയി, 35 വയസ്സിൽ പട്ടാളത്തിൽ വന്നതിന് ശേഷം ദുബായിൽ പോയി. ചെയ്യാൻ ഇനി നരിക്കുന്ന ജോലികളൊന്നുമില്ല. അങ്ങനെ ബോർഡറുകളിലും മരുഭൂമികളിലെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടുവന്ന് ഞാനൊരു ബസ് ഇവിടെ തുടങ്ങി, ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ. ആ ബസ് തുടങ്ങി കഴിഞ്ഞ് അന്നോട്ട് അവർ, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോയി, ദുബായിൽ കിടന്ന് കഷ്ടപ്പെട്ടു എല്ലാം വെറുതെ ആയിപ്പോയി എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുന്നുണ്ട്. ഇപ്പം കാര്യം സ്ഥിര നിരന്തരം നമ്മളെ കൊണ്ടാകുന്നതിൻ്റെ പരമാവധി നോക്കിയിട്ടും നിരന്തരം എന്നെ ശല്യം ചെയ്യുന്നതും, പിന്നീട് അതായത് എന്തോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം എന്നാണ് നാട്ടുകാരും നല്ലവരായ മനുഷ്യൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. ആ വിശ്വാസം കളയുന്ന എന്തായാലും ഞാൻ തയ്യാറല്ല. പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് ഒരു ദിവസം പോലും ജോലി ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങൾ കാണാം ആ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഒരാൾ പോലും ഈ ബസ്സിൽ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ കാണുന്ന എല്ലാം സമരത്തിൽ നിന്ന്. ഒരു ദിവസം പോലും ജോലി ചെയ്യാത്ത ആൾക്കാർ, ഇവരാരും ബസ്സിലെ തൊഴിലാളികളുമല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പറഞ്ഞു വന്ന് എൻ്റെ വ്യവസായത്തെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുകയും ഇല്ലാതാക്കാൻ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും പരസ്യമായിട്ട് ഇല്ലാതാക്കി കളയും കൈകാര്യം ചെയ്യുമെന്നൊക്കെയുള്ള ഭീഷണികളൊക്കെയാണ് വരുന്നത്. എന്തൊക്കെയാലും രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ പോരാടിയൊരു, ഞാൻ കാർഗിൽ യുദ്ധത്തിൽ പോലും പങ്കെടുത്ത ഒ പി വിജയിൽ പങ്കെടുത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചോളം ഈ ഭീഷണിയിലൊന്നും ഞാൻ പേടിക്കുന്നില്ല. ഞാൻ ലോട്ടറി കച്ചവടം തുടങ്ങി ഈ ബസ്സുകളെല്ലാം കൂടി ഊത്തിയിടുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞാൻ ലോട്ടറി കച്ചവടം നടത്തിയോ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ കുടുംബം പോറ്റും എന്ന് ഉറപ്പ് വരികയാണ്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പുകമറകൾ സൃഷ്ടിച്ച് ഒരു വ്യവസായം പോലും, എൻ്റെ അറിവിൽ ഞാനല്ലാതെ 10 മുകളിൽ ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം പോലും ഈ പഞ്ചായത്തിലില്ല. ഇന്ന് എനിക്ക് 15 തൊഴിലാളികളുണ്ട്. 15 തൊഴിലാളികളും സന്തുഷ്ടരായി ജോലി ചെയ്യുമ്പോഴാണ് ഒരു ദിവസം പോലും ഈ ബസ്സിൽ തൊഴിൽ ചെയ്യാത്ത ആൾക്കാർ ഈ ബസ്സിൽ വന്ന് കുടികുത്തിയിരിക്കുന്നത്. ഇവരുടെ ആഗ്രഹം എന്താണെന്ന്, ഇവരെന്താഗ്രഹിച്ചാണ് ചെയ്യുന്നതെന്നും ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ എല്ലാം തെളിവുകൾ, അതായത് ഇവർ ഈ സമരം ചെയ്ത ആരും തന്നെ, ഈ നിൽക്കുന്ന ആരും തന്നെ, ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആരും തന്നെ എൻ്റെ ബസ്സിൽ ഒരു ദിവസം പോലും തൊഴിലെടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ എല്ലാ രേഖകളും ഞാൻ സമർപ്പിക്കുകയാണ്. ഈ കോടതിയിൽ അല്ലാതെ എനിക്ക് വേറെ രക്ഷയില്ല. കോടതിയിൽ സമീപിച്ച് ഈ ബസ് ഓടുവാനുള്ള മാർഗം നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നെ എല്ലാവരും അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നന്ദി.